സുഹൃത്തെ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിമൂന്ന് ചൊവ്വാഴ്ച മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം വിനോദ കേന്ദ്രങ്ങൾ തുറക്കുമ്പോൾ വായിക്കുന്നത് കോവിഡ് മഹാമാരി അദൃശ്യമായ ഒരു കൂറ്റൻ കാരാഗ്രഹത്തിൽ മനുഷ്യരെ അടച്ചിട്ടിരിക്കുന്നു അനിവാര്യമായ അരുതുകൾ അനിശ്ചിതമായി തുടരുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടക്കുന്നു പൊതുഗതാഗതം നിശ്ചലം സിനിമ കാണാനോ യാത്ര ചെയ്യാനോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകാനോ സാധിക്കാതെ ജനങ്ങൾ വിരസതയിൽ ആഴ്ന്നിരിക്കുന്നു കേന്ദ്ര പുരാവസ്തു വകുപ്പ് മൂന്ന് മാസത്തോളം മുമ്പ് തന്നെ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിബന്ധനയോടെ സംരക്ഷിത സ്മാരകങ്ങൾ തുറന്നു എന്നാൽ കേരളത്തിലെ കോട്ടകളിലടക്കം വളരെ കുറച്ചു പേർ മാത്രമാണ് സന്ദർശകരായി എത്തുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ യാത്ര ചെയ്യുന്നത് ആപദ്കരമാണെന്ന ബോധം പൊതുവെ ഉണ്ടെന്നതാണ് അനുഭവം അനന്തമായ അടച്ചിടൽ പ്രായോഗികമല്ലെന്ന തീരുമാനത്തിൽ ലോകത്തെല്ലായിടത്തും അധികൃതർ എത്തിയതിനാലാണ് ഘട്ടം ഘട്ടമായി തുറക്കാൻ തുടങ്ങിയത് രോഗവ്യാപനം ചെറിയ തോതിലായിരുന്നപ്പോൾ അടച്ചിടലും വ്യാപനം വളരെ കൂടിയ സമയത്ത് തുറക്കലും അശാസ്ത്രീയമല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ ദീർഘകാലത്തെ സമ്പൂർണ്ണ അടച്ചിടലും പിന്നീട് ക്രമത്തിൽ മാത്രമുള്ള തുറക്കലും കോവിഡ് പെരുമാറ്റച്ചട്ടം മനസ്സിലുറപ്പിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുമെന്ന കാഴ്ചപ്പാടാണ് അയവ് വരുത്തുന്നതിൻ്റെ അടിസ്ഥാനം ഇപ്പോഴത്തേതു പോലുള്ള വ്യാപനം ആദ്യകാലത്തുണ്ടായിരുന്നെങ്കിൽ വൻ ദുരന്തങ്ങൾക്ക് പോലും സാധ്യതയുണ്ടായിരുന്നു കോവിഡിനെ കുറിച്ച് പരമാവധി ബോധവത്കരിച്ച ശേഷമാണ് ഓരോ ജീവിത രംഗങ്ങൾ സാവധാനം തുറക്കുന്നത് അങ്ങനെ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയും തുറക്കുകയാണ് കടൽ തീരത്തേക്കുള്ള വിനോദസഞ്ചാരം നവംബർ ഒന്ന് മുതൽ മതി ബാക്കി മേഖലകളിൽ അകലവും മാസ്കും സാനിറ്റൈസറും അടക്കമുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ച് തുറക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ സന്ദർഭത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അധികവും കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണുകളിലാണെന്നതുകൂടി പരിഗണിക്കുമ്പോൾ വ്യാപകമായ തുറക്കലിന് സാധ്യതയില്ല ഇന്ത്യയിൽ ആഭ്യന്തര ടൂറിസത്തിന്റെ പ്രധാന ആഭ്യന്തരങ്ങളിലൊന്നായി കേരളം അംഗീകരിക്കപ്പെട്ടതാണ് ആലപ്പുഴയിലെ ബോട്ട് ടൂറിസം മേഖലയും മൂന്നാറും നിന്നും പുറത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളും സ്തംഭനത്തിലായതിനാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് തേക്കടിയിൽ മാത്രം മൂന്ന് കോടി രൂപയുടെ പ്രതിദിനം നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നതാണ് അനൌദ്യോഗിക സംസ്ഥാനത്താകെ കോവിഡ് കാലത്ത് ഇതേവരെയായി ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് കണക്കാക്കുന്നു വരുമാനത്തിലുള്ള നഷ്ടമാണത് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ലക്ഷത്തോളം പേർക്കാണ് തൊഴിലില്ലാതായത് പരിമിതമായ തോതിൽ വിനോദസഞ്ചാര മേഖല തുറന്നാലും നടത്തിപ്പ് ചെലവിനുസൃതമായ വരുമാനം കിട്ടുന്ന തരത്തിൽ പ്രവർത്തനം മുന്നോട്ടു പോകണമെങ്കിൽ മാസങ്ങളെടുത്തേക്കും ടൂറിസ്റ്റ് ബസ്സുകൾ ടാക്സികൾ ഹോട്ടലുകൾ എന്നിവയെല്ലാം പ്രവർത്തനരഹിതമായത് ആയിരക്കണക്കിന് ആളുകളെയാണ് പട്ടിണിയിലേക്ക് തള്ളിവിട്ടത് ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളും തുറക്കാൻ അനുമതി നൽകിയത് ശരിയായ നടപടിയാണ് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കം പാലിക്കേണ്ട കോവിഡ് പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച മോശം അവസ്ഥയിലേക്ക് എത്തിച്ചുകൂടാ ഈ മാസവും അടുത്ത മാസവും കോവിഡ് വ്യാപന സാധ്യത കൂടുതലാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ആഘോഷവേളകളുമായി ബന്ധപ്പെട്ട തുറന്നിടൽ എല്ലാവരുടെയും ആവശ്യപ്രകാരമായിരുന്നെങ്കിലും രോഗവ്യാപനം വൻതോതിൽ വർദ്ധിച്ചതിന് കാരണം അതായിരുന്നു എന്നത് വിസ്മരിച്ചുകൂടാ എത്രതന്നെ ജാഗ്രത ആവശ്യപ്പെട്ടാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റും അതത്ര കണ്ട് സ്വയം പാലിച്ചോളുമെന്ന് കരുതാനാകില്ല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെയും കർശന നിരീക്ഷണത്തിലുമാകണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തുറക്കാം പക്ഷേ സ്വയം ഉത്തരവാദിത്വമേറ്റേ പറ്റൂ എന്ന ഉറച്ച ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കണം ചിന്ത പാടേണ്ടത് ഹൃദയം കൊണ്ടാണ് കൗവാലി സംഗീതജ്ഞൻ നസ്രത് ഫേ അലി ഖാൻ ഭാരതം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ എ ടി എച്ച് എ എം ഭാരതം